നമസ്കാരം എറണാകുളം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വാർത്തകൾ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി ദീർഘവീക്ഷണത്തിലൂടെയുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ആദിവാസി ഊരുകളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഊരുമിത്രം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കോതമംഗലം താലൂക്ക് ആശുപത്രി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആദിവാസി കുടുംബങ്ങളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തി സർക്കാർ നടപ്പാക്കുന്ന ഒരുമിത്രം പരിപാടി ദീർഘവീക്ഷണത്തോടെയാണ് സർക്കാർ നടപ്പാക്കുന്നത് ആദിവാസി ഊരുകളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടുമ്പോൾ മാത്രമാണ് പുറലോകം അറിഞ്ഞിരുന്നത് ഇതിന് മാറ്റം വരുത്തുകയാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി നിയമിക്കപ്പെട്ട ഊര് ആശമാർ ഓരോ ആദിവാസി കുടുംബങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളവരായതിനാൽ ആദിവാസികളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ ആരോഗ്യ വകുപ്പിന് കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പദ്ധതിക്ക് കീഴിൽ പരിശീലനം പൂർത്തിയാക്കിയ ഊരു ആശാമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മന്ത്രി നിർവഹിച്ചു ഓരോ ഊരിലെയും ജനങ്ങൾ അവർക്കിടയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്ന സന്നദ്ധ പ്രവർത്തകരെയാണ് ഊരു ആശാ പ്രവർത്തകരായി നിയമിച്ചിട്ടുള്ളത് പദ്ധതിയുടെ ആദ്യഘട്ടമായി വേങ്ങൂർ കുട്ടമ്പുഴ കവളങ്ങാട് പഞ്ചായത്തുകളിലേക്കായി പത്തൊൻപത് ഊര് ആശാ പ്രവർത്തകരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിനകം കൊച്ചി ക്യാൻസർ സെന്റർ നിർമ്മാണം പൂർത്തിയാക്കുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശമുണ്ടായത് കരാറുകാരനോടും മന്ത്രി സംസാരിച്ചു നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റലിന്റെ മാനദണ്ഡ പ്രകാരം ഗുണനിലവാരം ഉറപ്പുവരുത്തി പണി പൂർത്തിയാക്കണമെന്ന് മന്ത്രി പറഞ്ഞു ഇൻകെല്ലാണ് പദ്ധതിയുടെ കൺസൾട്ടിംഗ് ഏജൻസി ളമശ്ശേരിയിലെ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ഐ സി യു സൗകര്യത്തോടുകൂടിയ ആധുനിക ട്രോമ കെയർ ആംബുലൻസ് സ്വന്തമാകുന്നു ജോൺ ഫെർണാണ്ടസ് എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല്പത് ദശാംശം ലക്ഷം രൂപ ചെലവിട്ടാണ് മെഡിക്കൽ കോളേജിനായി ആംബുലൻസ് വാങ്ങുന്നത് ജില്ലാ കളക്ടർ എസ് സുഹാസ് ആംബുലൻസ് വാങ്ങുന്നതിനുള്ള ഭരണാനുമതി നൽകി പോർട്ടബിൾ വെന്റിലേറ്റർ ഓട്ടോമേറ്റഡ് സി പി ആർ മെഷീൻ ഡിഫൈബ്രിലേറ്റർ ലാറിംഗോസ്കോപ്പ് മൾട്ടിപാരാമീറ്റർ മോണിറ്റർ ഇൻഫ്യൂഷൻ പമ്പ് സിറിഞ്ച് പമ്പ് പോർട്ടബിൾ സക്ഷർ ഫ്രീസർ തുടങ്ങി ഇരുപത്തൊന്ന് ഉപകരണങ്ങളാണ് ആംബുലൻസിന് ഉണ്ടാവുക രാസാപകടങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ഇറങ്ങുന്നതിനുള്ള സുരക്ഷാ വസ്ത്രങ്ങളും മുഖാവരണവും ഉപകരണങ്ങളുടെ ഭാഗമാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ഇരുമ്പരം ഗോഡൌണിൽ നിന്നുള്ള ചരക്കുനീക്കം നിലച്ചതുമായി ബന്ധപ്പെട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയും വിതരണക്കാരുമായി ജില്ലാ ഭരണകൂടം നടത്തിയ ചർച്ച പരാജയപ്പെട്ടു തർക്കവുമായി ബന്ധപ്പെട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ചകൾ പരാജയപ്പെട്ടത് എച്ച് പി സിയും കോൺട്രാക്ടർമാരും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള തർക്കത്തിൽ ജില്ലാ കളക്ടർ മുന്നോട്ട് വെച്ച പ്രായോഗിക നിർദ്ദേശങ്ങൾ ഇരു കൂട്ടരും അംഗീകരിക്കുവാൻ തയ്യാറായില്ല ക്രമസമാധാന പ്രശ്നത്തിൽ മാത്രമേ ഇടപെടാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയ കളക്ടർ കരാറുകളിലെ അപാകതകൾ കരാറിൽ ഒപ്പിട്ടവർ തന്നെ പരിഹരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കൺസോഷ്യത്തിൽ വരുന്ന ഡീലർമാർക്ക് ക്യൂ ഒഴിവാക്കി പെട്രോൾ നിറച്ചു പോകാൻ സാധിക്കുന്ന വിധമാണ് കരാർ ഈ ത്തിൽ കരാർ തൊഴിലാളികൾക്ക് ലോഡ് കുറയുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം മുൻപ് അഞ്ഞൂറ്റി ഇരുപത് ഡീലർമാർക്കും കരാർ തൊഴിലാളികളുടെ വാഹനങ്ങളാണ് പെട്രോൾ വിതരണം ചെയ്തിരുന്നത് ഇപ്രാവശ്യം മുതൽ നൂറ്റി അറുപത് ഡീലർമാർക്ക് കൺസോഷൻ നേരിട്ട് വിതരണം ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് ഇത് കരാർ വിതരണക്കാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിധത്തിലായി ഒരു ദിവസം കാത്തുന്നാൽ മാത്രം ഒരു ലോഡ് ലഭിക്കുന്ന സാഹചര്യം കരാർ വാഹനങ്ങൾക്കുണ്ടായതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് കാരണം നൂറ്റി അറുപത് ലോഡ് കണസോഷം എടുക്കുമ്പോൾ നൂറ് ലോഡ് കരാർ വണ്ടികൾക്ക് അനുവദിക്കുക എന്നതായിരുന്നു കളക്ടർ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഈ നിർദ്ദേശത്തെ കോൺട്രാക്ട് യൂണിയൻ പ്രതിനിധികൾ തന്നെ ആദ്യം എതിർത്തു മുൻപ് നിലനിന്ന രീതിയിൽ കോൺട്രാക്ടർ മാത്രം വിതരണം ചെയ്യുന്ന രീതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടതോടെയാണ് കളക്ടർ ചർച്ചയിൽ നിന്ന് പിന്മാറിയത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വാർത്തകൾ സമാപിച്ചു